കാരശ്ശേരി പഞ്ചായത്തിലെ തേക്കുംകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥ മൂലം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുവെന്നാരോപിച്ച് പഞ്ചായത്തിലെ LDF മെമ്പർമാർ തേക്കുംകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചു. ആശുപത്രിയിലെത്തിയ മെമ്പർമാർ മെഡിക്കൽ ഓഫീസറെ കണ്ട് പ്രതിഷേധവും അറിയിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തേക്കുംകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥ മൂലം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു എന്ന് ഗ്രാമപഞ്ചായത്തിലെ ഇടത് അംഗങ്ങൾ. ദിവസേന 300 ആളുകൾ OPയിലെത്തിയിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ വെറും 50 പേർ മാത്രമാണ് എത്തുന്നത്. നേരത്തെ പഞ്ചായത്ത് നിയമിച്ച ഒരു ഡോക്ടർ ഉൾപ്പെടെ 3 ഡോക്ടർമാരായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പഞ്ചായത്ത് നിയമിച്ച ഡോക്ടർ പിരിഞ്ഞുപോയതോടെ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം OP പ്രവർത്തിക്കുന്നില്ല. ഇതോടെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി രോഗികളാണ് പ്രയാസമനുഭവിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ പഞ്ചായത്ത് നിയമിച്ച ഡോക്ടർ പോകുമെന്ന് മെഡിക്കൽ ഓഫീസർക്കും പഞ്ചായത്ത് അധികൃതർക്കും വിവരം ലഭിച്ചിട്ടും പകരം ഡോക്ടറെ നിയമിച്ചിട്ടില്ല എന്നും നിലവിലുള്ള 2 ഡോക്ടർമാർ യോജിപ്പില്ലാത്തതിനാൽ ആശുപത്രിയിലെന്നും പ്രശ്നങ്ങളാണെന്നും ഇത് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് ആശുപത്രിയിലെ ലാബിൽ നടത്തുന്ന പരിശോധനയിൽ തെറ്റായ വിവരം ലഭിക്കുന്നുവെന്നും ലാബിലെ ജീവനക്കാരെ നിയമിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയാണെന്നും യോഗ്യതയുള്ള നിരവധി പേർ ഉണ്ടായിട്ടും അവരെ നിയമിക്കാതെ ഭരണസമിതിക്ക് താല്പര്യമുള്ളവരെയാണ് ലാബിലെ ജീവനക്കാരായി പഞ്ചായത്ത് ഭരണസമിതി നിയമിച്ചതെന്നും LDF മെമ്പർമാർ ആരോപിച്ചു. ഇവിടെ ഏകദേശം 250-300 വരുന്ന ആളുകൾ വന്ന് പരിശോധനയ്ക്ക് OPCT എടുത്ത് പരിശോധനയ്ക്ക് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. എന്നാൽ ഇന്നത് 50-ൽ താഴെ ചുരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ചുരുങ്ങാനുള്ള കാരണം ഇവിടെ കൃത്യമായി ഇപ്പോൾ ഡോക്ടർമാർ വരുന്നില്ല. 3 ഡോക്ടർമാരാണുള്ളത്. അതിലൊരു ഡോക്ടർ പഞ്ചായത്താണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ പഞ്ചായത്ത് നിശ്ചയിച്ച ഡോക്ടർ 2 മുമ്പേ അവർക്ക് PSC കിട്ടി ഇവിടുന്ന് രാജിവെച്ച് പോയതാണ്. ആ വിവരം അവർ തന്നെ നേരത്തെ 2 മുമ്പേ പഞ്ചായത്തിൽ അറിയിച്ചതുമാണ്. എന്നാൽ പകരം സംവിധാനം ഉണ്ടാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ പ്രയാസമാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഡോക്ടർമാർ അവരൊരു ചുമതല ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ കൃത്യമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ ആ ഡോക്ടർമാർ വലിയ രൂപത്തിലുള്ള പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ മാനസിക ഐക്യത്തിലല്ല ഇപ്പൊ നിലവിലുള്ള ഡോക്ടർമാർ. ആശുപത്രിയിലെ പാർക്കിംഗ് ഏരിയയിൽ ഡോക്ടർമാർ വാഹനം പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് അപകടകരമായ രൂപത്തിൽ കയർ കുറുകെ കെട്ടിയത് അപകട ഭീഷണിയാണെന്നും പുറത്തുനിന്നും ആളുകൾ മരുന്നിന്റെ കുറിപ്പുമായി വന്ന് മരുന്ന് വാങ്ങി അവരുടെ പേരിൽ വിതരണം ചെയ്യുന്നുണ്ടെന്നും LDF അംഗങ്ങൾ ആരോപിച്ചു. യഥാർത്ഥത്തിൽ ബോർഡ് വെച്ചാൽ മതി. പക്ഷേ ഡോക്ടർ അവിടെ എന്താ ചെയ്യുന്നത്, ഡോക്ടറുടെ കാറ് കൊണ്ടുവന്ന് വിലങ്ങ് വെക്കുകയാണ്. മറ്റാളുകൾക്ക് ആർക്കും അങ്ങോട്ട് കയറാത്ത രൂപത്തിൽ ഡോക്ടർ അത് വിലങ്ങനെ ഇട്ട് പോവുകയാണ്. അതോട് മാത്രമല്ല അവിടെ പ്ലാസ്റ്റിക് കയർ വലിച്ചു കെട്ടിയിട്ടാണ്. അവിടെ വരുന്ന ആളുകൾക്ക് വലിയ രൂപത്തിൽ അപകടം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഡോക്ടർ അവിടെ പ്ലാസ്റ്റിക് കയർ കൊണ്ട് പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് കെട്ടി പാർക്കിംഗ് ബോർഡ് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കെടുകാര്യസ്ഥത ഇവരുടെ കാര്യത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പഞ്ചായത്ത് ഭരണാധികാരിയുടെ ഒത്താശ കൂടി ഉണ്ടാകുന്ന ഇവിടെ സൂചിപ്പിക്കുന്നത്. ആശുപത്രി സന്ദർശിച്ച മെമ്പർമാർ മെഡിക്കൽ ഓഫീസറെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഇടത് മെമ്പർമാരായ KP ഷാജി, KC ശിവദാസൻ, MR സുകുമാരൻ, KK നൌഷാദ്, EP അജിത്, ശ്രുതി കമ്പളത്ത് എന്നിവരാണ് ആശുപത്രി സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.